ധനികന്റെ പടിവാതിലെ ദരിദ്രനെ പോലെ, ഭിക്ഷകരന്റെ മുമ്പിലെ രോഗിയെ പോലെ, നീർച്ചനരികിലെ ദാഹാർത്ഥനെ പോലെ ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആയിരിക്കും എന്ന് വിശുദ്ധ ഫ്രാൻസിസ്. ദിവ്യകാരുണ്യ സ്നേഹിതനായ വിശുദ്ധ ബീഡ്, വേദപാരംഗതനായ വിശുദ്ധ ബീഡ് 673 ജാറോവ് എന്ന പട്ടണത്തിൽ ജനിച്ചു. 7 വയസ്സിൽ ബീഡിനെ വിദ്യാഭ്യാസത്തിനായി വേർമത്തിലെ വിശുദ്ധ പത്രോസിന്റെ ആശ്രമത്തിലേക്ക് അയച്ചു. കുറേ നാളുകൾക്ക് ശേഷം വിശുദ്ധൻ വിശുദ്ധ പൗലോസിന്റെ ആശ്രമത്തിലേക്ക് അയക്കപ്പെട്ടു. ജീവിതകാലം മുഴുവൻ വിശുദ്ധൻ അവിടെ ചെലവഴിച്ചു. ഗ്രന്ഥരചനയും അധ്യാപക വൃത്തിയുമായിരുന്നു വിശുദ്ധന്റെ പ്രധാന ജോലിയെങ്കിലും സഹസന്യാസികളോടൊപ്പം കൈവേലകൾ ചെയ്യുവാനും അദ്ദേഹം തൽപരനായിരുന്നു. ഓരോ ദിവസവും 600 വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. രാജാക്കന്മാർ, സഭാധ്യക്ഷന്മാർ തുടങ്ങിയ പലരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നിട്ടുണ്ട്. അദ്ദേഹം നൽകിയിരുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിവേകപൂർണവും പരിപക്വവുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതത്തിൽ സന്തുഷ്ടരായ അധികാരികൾ ബീഡിനെ ആശ്രമ അധിപ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് തീരുമാനിച്ചെങ്കിലും ആ സ്ഥാനം സ്വീകരിക്കാൻ വിശുദ്ധൻ തയ്യാറായില്ല. AD 702 ബീഡ് വൈദികനായി അഭിഷിക്തനായി. ദീർഘകാലം സാഹിത്യ പരിശ്രമങ്ങളിൽ വ്യാപൃതനായിരുന്ന വിശുദ്ധൻ ഒരു സഹായിയെ പോലും നിയമിച്ചിരുന്നില്ല. ഞാൻ തന്നെ എൻ്റെ സെക്രട്ടറി, ഞാൻ തന്നെ പറയുന്നു, ഞാൻ തന്നെ എഴുതുന്നു, ഞാൻ തന്നെ പകർത്തുന്നു, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ഒരു ക്രൈസ്തവ ഗ്രന്ഥകാരിൽ ഉണ്ടാകേണ്ട സകല ഗുണങ്ങളും നമുക്ക് വിശുദ്ധനിൽ ദർശിക്കാനാവും. മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് വിശുദ്ധ യോഹന്നാന്റെ ഇംഗ്ലീഷ് പരിഭാഷ വിശുദ്ധൻ പൂർത്തിയാക്കിയത്. AD 735 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്ന ഗീതം ആലപിച്ചുകൊണ്ട് വിശുദ്ധൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനപ്പുറം മറ്റൊന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്ന് വിശുദ്ധ ഫിലിപ്പിനേരി. വിശുദ്ധ പൗലോസ്ലിഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 8:2 യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.